നമസ്കാരം, ഓർഡിനറി മല്ലുസ്വാമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കമൻറ്റുകളിൽ പല പല ആളുകളും റാപ്പിഡ് പി സി ആർ ആർക്കൊക്കെ വേണം, അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് ധാരണയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഒരുപാട് കമൻറ്റ് നമ്മളെ വീഡിയോകളിൽ കണ്ടിട്ടുണ്ട്, റാപ്പിഡ് പി സി ആർ സൗദി പോകുന്ന ആളുകൾ ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു രാജ്യത്ത് പോകുന്ന ആളുകൾ ചെയ്യണം, ആർക്കൊക്കെയാണ് റാപ്പിഡ് പി സി ആർ വേണ്ടത്. റാപ്പിഡ് പി സി ആർ എന്ന് പറഞ്ഞാൽ എയർപോർട്ടിൽ നിന്ന് ചെയ്യുന്ന പി സി ആറിനെയാണ് റാപ്പിഡ് പി സി ആറിനോട് സൂചിപ്പിക്കുന്നത്. നിലവിൽ യു എയിലേക്ക് പോകുന്ന ആളുകൾക്കാണ് റാപ്പിഡ് പി സി ആർ ചെയ്യേണ്ടതുള്ളത്. പല ആളുകൾക്കും വരുന്ന ഒരു തെറ്റിദ്ധാരണയാണ് യു എ വയ കണക്ഷനായിട്ട് പോകുന്ന ആളുകൾക്ക് റാപ്പിഡ് പി സി ആർ വേണോ എന്നുള്ള കാര്യത്തിൽ. യു എയിലേക്ക് പോകുന്ന ആളുകൾക്ക് മാത്രമുള്ളൂ, യു എ വയ കണക്ഷൻ ഫ്ലൈറ്റിന് പോകുന്ന ആളുകൾക്ക് റാപ്പിഡ് പി സി ആറിൻ്റെ ആവശ്യമില്ല. പല ആളുകളും അവരുടെ ഫ്ലൈറ്റ് മെൻഷൻ ചെയ്തിട്ട് നമ്മൾ ഒരുപാട് കമൻ്റ് കണ്ടിട്ടുണ്ട്, എയർ അറേബ്യ ഫ്ലൈറ്റിലാണ് ഞാൻ പോകുന്നത്, ഷാർജയിൽ ഇത്ര മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ട്, സോ അതുകൊണ്ട് എനിക്ക് റാപ്പിഡ് പി സി ആർ വേണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫോർമാലിറ്റീസ് വേണോ എന്നുള്ളതൊക്കെ. ലാസ്റ്റ് നമ്മൾ എയർ അറേബ്യയിൽ വിളിച്ച് സംസാരിച്ച സമയത്ത് അവർ നമുക്ക് പാസ് ചെയ്ത ഒരു ഇൻഫർമേഷനാണ് 10 മണിക്കൂർ വരെ യു എയിൽ വെയിറ്റിംഗില്ല. ഒരാൾ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പ്രത്യേകിച്ച് ഡോക്യുമെൻ്റ്സ് ഒന്നും വേണ്ട, അതിൽ കൂടുതൽ മണിക്കൂറുകൾ വെയിറ്റിംഗ് ആയിട്ടാണ് അയാൾ യു എ കണക്ട് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അയാൾക്ക് മേ ബി ട്രാൻസിറ്റ് വിസ അതുപോലത്തെ അഡീഷണൽ ഡോക്യുമെൻ്റ്സ് ആവശ്യപ്പെട്ടേക്കാം. സോ അത് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കണക്ഷൻ ടൈമും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഡീറ്റെയിലായിട്ട് അന്വേഷിച്ച് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിലവിലത്തെ സാഹചര്യത്തിൽ യു എ വയ കണക്ഷൻ ഫ്ലൈറ്റ് എടുത്ത് പോകുന്ന ആളുകൾക്ക് എയർപോർട്ടിൽ നിന്നുള്ള റാപ്പിഡ് പി സി ആറിൻ്റെ ആവശ്യമോ അല്ല എന്നുണ്ടെങ്കിൽ ട്രാൻസിറ്റ് വിസ പോലുള്ള കാര്യങ്ങളോ ഇല്ല. അതുപോലെ തന്നെ സൗദിയിലേക്ക് പോകുന്ന ആളുകൾക്കും റാപ്പിഡ് പി സി ആറിൻ്റെ ആവശ്യമില്ല, യു എ എന്ന രാജ്യത്തേക്ക് പോകുന്ന ആളുകൾക്ക് മാത്രമുള്ളൂ. ഇപ്പം നിലവിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ റാപ്പിഡ് പി സി ആർ കമ്പൽസറി ആയിട്ട് പറയുന്നതുള്ളൂ. അപ്പോൾ റാപ്പിഡ് പി സി ആറുമായിട്ടുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് തീർന്നെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ബാറിൽ എത്തുന്നതായിരിക്കും. യാത്രപരമായിട്ട് ഇനിയും നിങ്ങൾക്ക് സംശയങ്ങൾ ഒരുപാടുണ്ടാവാം, അതൊക്കെ നിങ്ങൾ കമൻറ്റിൽ വന്നിട്ട് ചോദിക്കുക. കഴിയുന്നത്ര കമൻറ്റുകൾക്കും നമ്മൾ മറുപടി തരുന്നതാണ്. പലരും യാത്ര എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ പല കമൻറ്റുകൾക്കും മറുപടി കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. സോ അതുപോലെ തന്നെ യാത്രപരമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന അപ്ഡേറ്റ്സുകളെ നിങ്ങൾ കമൻറ്റിൽ വന്നിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരുപാട് പേര് നമ്മളെ വീഡിയോകളിൽ കമൻറ്റ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഓരോ ഡേറ്റുകൾ മെൻഷൻ ചെയ്തിട്ട് ഓരോ ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ ആളുകൾ ഇന്ന ഡേറ്റിൽ ഞങ്ങൾ പോകുന്നുണ്ട്, സോ ഒരുമിച്ച് ജോയിൻ ചെയ്തിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട്. സോ അങ്ങനത്തെ ആളുകൾ യാത്ര ചെയ്തതിൻ്റെ ഫാമിലിയൊക്കെ ഒരുപാട് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പോകുന്ന ഫാമിലീസൊക്കെ അവരുടെ എക്സ്പീരിയൻസ് കൂടി കമൻറ്റിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് ബാക്കിയുള്ള യാത്രക്കാർക്ക്, അതായത് ഈ ഫാമിലീസിനൊക്കെ, ഒരുപാട് പ്രവാസി സുഹൃത്തുക്കളുടെ ഫാമിലികളൊക്കെ ഉണ്ട് നാട്ടിൽ, സോ അങ്ങനെ പോകുന്ന ആളുകളൊക്കെ ടെൻഷനായിട്ടായിരിക്കും പല വീഡിയോസും കാണുന്നത്. സോ അവർക്കൊക്കെ നിങ്ങളുടെ കമൻറ്റിൽ ഷെയർ ചെയ്ത് കാണുന്ന പല എക്സ്പീരിയൻസുകളും വളരെയധികം ഉപകാരപ്രദമാകും.